ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. കുറെ നാളായി ഇതേപോലെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പം നമ്മൾ ഇന്നൊരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാന്ന് പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കണം, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം വീഡിയോ പോകുമ്പോൾ തന്നെ നിങ്ങൾ ചാനലുമാണ് അപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽബട്ടൺ നമ്മൾ വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോ എടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ രണ്ട് വലിയ ഉള്ളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലിയെല്ലാം നമുക്കൊന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇപ്പം ഇവിടെ ഫുൾ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അതിനൊന്ന്. ഏകദേശം ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സ്ക്വയർ, അതായത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് എണ്ണ ചൂടാക്കിയതിനു ശേഷം ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഓരോന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. ഓരോന്നായിട്ടല്ല, എണ്ണ തിളച്ചത് നോക്കാൻ വേണ്ടിയാണ് ആദ്യം പറഞ്ഞ ഇട്ട് നോക്കിയത്. എണ്ണ തിളച്ചുകൊണ്ട് തന്നെ ഞാൻ എത്രയും ഒരുമിച്ച് വാരി അങ്ങിടെയാണ്. എണ്ണ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം, എണ്ണ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെയൊക്കെ ഇടാവും, എടുത്ത് എറിയാൻ പാടില്ല. ഇതേപോലെ നോക്കാം, നമുക്ക് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ഇതൊന്ന് നീക്കി കൊടുക്കാം, മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ മുകളിലും അടിയിലൊക്കെ വ്യായാമമുണ്ട്, അതുകൊണ്ട് ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ടൊക്കെ ഉള്ളക്കിഴങ്ങ് കിടക്കും. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നൊക്കെ നീക്കി കൊടുക്കണം. എല്ലാം ഒരേപോലെ വ്യായാമം വേണ്ടിയാണ്. ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത്. കാണാൻ പറ്റുന്നതായിരിക്കും, നല്ല തിളച്ച് വരുന്നുണ്ട് എണ്ണ. ഇപ്പോൾ ചെറുതായിട്ട് ഇതൊക്കെ നല്ല രീതിയിൽ പൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, നല്ല പെരുവിയൊക്കെ വന്നിട്ടുണ്ട് സൈഡൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ വേവണം. ഇപ്പോൾ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഏകദേശം ഇവിടെ ശരിയായി വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആവാനുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിനെ. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റുകയാണ്. എണ്ണ എല്ലാം നല്ല രീതിയിൽ പോയതിനു ശേഷം ഒന്ന് കോരി വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം. നമുക്കൊന്ന് കഴിച്ചു നോക്കണം, അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കണം. നമുക്കിതൊന്ന് എടുത്ത് പാത്രത്തിലോട്ട് റെഡിയാക്കി നോക്കാം. നമ്മളെല്ലാം പാത്രത്തിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി ഇതിൻ്റെ പുറത്ത് വിതറി കൊടുക്കണം. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിൻ്റെ പുറത്ത് വിതറി കൊടുക്കണം. ഇവിടെ നല്ല രീതിയിൽ വിതറി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. കൈയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം, അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കാം. നല്ല രീതിയിൽ നമ്മൾ മുളക് പൊടി ഉപ്പെല്ലാം കറക്റ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. പെരുവിയൊക്കെ ഇരിക്കുന്നുണ്ട്, ചിപ്സൊക്കെ വരില്ല. അതേപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ സോസിലൊക്കെ നമുക്ക് ചോദിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ സോസ് ഇല്ലാത്തതുകൊണ്ടാണ് സോസ് എടുക്കാത്തത്. ടേസ്റ്റ് ഉണ്ട്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽബട്ടൺ കണ്ടാൽ പ്രതീക്ഷിക്കുക. അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. നല്ലതാണ് ഇനി കാണാതിലേക്ക്.